ഒരു സാധാരണ കുടുംബത്തിലായിരുന്നു ഹീത്ത് ലെഡ്ജർ ജനിച്ചത്. തന്റെ 10-ാം വയസ്സിൽ ഹീത്തിന്റെ മാതാപിതാക്കൾ വേർപിരിഞ്ഞു. 11-ാം വയസ്സിൽ അവർ വിവാഹമോചിതരായി. ചെസ്സിലും ഐസ് ഹോക്കിയിലും മികവ് പുലർത്തിയ ലെഡ്ജർ ആഗ്രഹിച്ചിരുന്നത് ഒരു അഭിനേതാവാകാനായിരുന്നു. അവന്റെ സ്വപ്നങ്ങൾക്ക് ചിറകമുളപ്പിച്ചത് അവന്റെ സഹോദരിയും നടിയുമായിരുന്ന കേറ്റായിരുന്നു. തന്റെ 12-ാമത്തെ വയസ്സിൽ തന്നെ, അതായത് 1990-കളിൽ ഓസ്ട്രേലിയൻ ടെലിവിഷനിലും ചിത്രങ്ങളിലും ലെഡ്ജർ അഭിനയിച്ചു. 1998-ൽ തന്റെ അഭിനയ ജീവിതം കൂടുതൽ വികസിപ്പിക്കുന്നതിനായി അദ്ദേഹം യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെത്തി. അവിടെ നിരവധി പരിശ്രമങ്ങൾക്ക് ശേഷം ക്ലൗണിംഗ് അറൌണ്ട് എന്ന ഒരു ടെലിവിഷൻ സീരീസിൽ ഒരു ചെറിയ റോൾ ലെഡ്ജറിന് ലഭിച്ചു. പിന്നീട് ഇത്തരം നിരവധി ടെലിവിഷൻ സീരീസുകളിൽ അവസരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചു. ചെറിയ റോളുകളാണെങ്കിൽ കൂടിയും തനിക്ക് കിട്ടുന്ന വേഷങ്ങളിൽ ലെഡ്ജർ വളരെയധികം സന്തോഷവാനായിരുന്നു. വളരെയധികം ആത്മസമർപ്പണത്തോടുകൂടിയാണ് തന്റെ ഓരോ റോളുകളും അദ്ദേഹം ചെയ്തിരുന്നത്. ഒരു കഥാപാത്രം ലെഡ്ജറിന് ലഭിക്കുകയാണെങ്കിൽ ആ കഥാപാത്രത്തെ ക്യാമറയ്ക്ക് മുൻപിൽ അഭിനയിക്കുന്ന ഒരു രീതിയായിരുന്നില്ല ലെഡ്ജറിന്റെ രീതി. ആദ്യം ലെഡ്ജർ ആ കഥാപാത്രത്തെ കൂടുതൽ മനസ്സിലാക്കുവാൻ ശ്രമിക്കും. അതിനായി എഴുത്തുകാരുടെയും സംവിധായകന്റെയും എല്ലാം സഹായം അദ്ദേഹം തേടും. ശേഷം ആ കഥാപാത്രത്തിന്റെ ഓരോ മൈന്യൂട്ട് ഡീറ്റെയിൽസും അദ്ദേഹം കണ്ടെത്തും. കഥാപാത്രത്തിന്റെ ഇരിപ്പ്, നടത്തം, സംസാര രീതി തുടങ്ങിയവയെല്ലാം അതിലുൾപ്പെടും. ഷൂട്ടിംഗ് ആരംഭിക്കുന്നതിന് വളരെ മുൻപ് തന്നെ കഥാപാത്രമാകുവാനുള്ള തയ്യാറെടുപ്പുകൾ അദ്ദേഹം ആരംഭിക്കുമായിരുന്നു. സംവിധായകൻ കട്ട് പറഞ്ഞാലും ലെഡ്ജർ കഥാപാത്രത്തിനകത്ത് തന്നെയായിരിക്കും. ഷൂട്ടിംഗ് കഴിഞ്ഞ് നിരവധി ദിവസങ്ങൾക്ക് ശേഷമാണ് ലെഡ്ജർ കഥാപാത്രത്തിൽ നിന്നും പുറത്തുവരാറ്. ഇതെല്ലാം അഭിനയത്തോടുള്ള തന്റെ അമിത അധിനിവേശം കാരണമായിരുന്നു. പിന്നീട് ചില സിനിമകളിലും അദ്ദേഹത്തിന് അഭിനയിക്കുവാനുള്ള അവസരം ലഭിച്ചു. വാർണർ ബ്രോസ് സ്റ്റുഡിയോ പുതിയ ഒരു ബാറ്റ്മാൻ ചിത്രത്തിന്റെ ആലോചനയിലാണ്. മുൻപിറങ്ങിയ ബാറ്റ്മാൻ ചിത്രം വലിയൊരു പരാജയമായിരുന്നു. അതുകൊണ്ടുതന്നെ പുതിയ ഒരു ബാറ്റ്മാനെ സൃഷ്ടിക്കുവാനാണ് അവർ ആലോചിക്കുന്നത്. അങ്ങനെ മെമെന്റോ എന്ന ചിത്രത്തിന്റെ സംവിധായകനായ ക്രിസ്റ്റഫർ നോളനുമായി അവർ ഒരു ചർച്ച സംഘടിപ്പിച്ചു. എന്നാൽ നോളൻ ഒരു സൂപ്പർ ഹീറോ സിനിമ ചെയ്യുവാൻ താൽപ്പര്യമുള്ള ഒരാളായിരുന്നില്ല. പക്ഷേ എന്നിരുന്നാലും സ്റ്റുഡിയോയുടെ അമിത നിർബന്ധത്തിനു ശേഷം നോളൻ അതിന് സമ്മതിച്ചു. സമ്മതത്തിനു ശേഷം നോളൻ അവരോടൊരു കാര്യവും പറഞ്ഞിരുന്നു. ഇതൊരു നല്ല സൂപ്പർ ഹീറോ സിനിമയാകില്ല, പക്ഷേ നല്ലൊരു സിനിമയായിരിക്കും. ശേഷം 2005-ൽ ബാറ്റ്മാൻ ബിഗിൻസ് എന്ന സിനിമ പുറത്തിറങ്ങി. സിനിമ ബോക്സ് ഓഫീസിൽ വൻ വിജയമായിരുന്നു. അതുവരെയും ഇറങ്ങിയ ബാറ്റ്മാൻ സിനിമകളേക്കാൾ വളരെ വലിയ വിജയമാണ് നോളന്റെ ബാറ്റ്മാന് ലഭിച്ചത്. അതിന് പ്രധാന കാരണം ഒരു സൂപ്പർ ഹീറോ സിനിമയുടെ ഫോർമാറ്റിലായിരുന്നില്ല ആ സിനിമ എന്നത് തന്നെയാണ്. ഏതൊരു സിനിമ ആസ്വാദകനും ആസ്വദിക്കുവാൻ പറ്റിയ ലോജിക് നിറഞ്ഞ ഒരു സിനിമയായിരുന്നു അത്. പിന്നീട് ബാറ്റ്മാൻ ബിഗിൻസ് എന്ന സിനിമയുടെ 2-ാം ഭാഗത്തിനായുള്ള തയ്യാറെടുപ്പുകൾ അവർ ആരംഭിച്ചു. സ്ക്രിപ്റ്റിംഗ് പൂർത്തിയായി. 2-ാം ഭാഗത്തിൽ വില്ലനായി വരുന്നത് ജോക്കർ എന്ന ഒരു കഥാപാത്രമായിരുന്നു. മുൻപ് പുറത്തിറങ്ങിയ ബാറ്റ്മാൻ സിനിമകളിൽ ജോക്കർ എന്ന ഈ വില്ലൻ കഥാപാത്രം വന്നിട്ടുണ്ട്. എന്നാൽ അവർ എഴുതിയ സ്ക്രിപ്റ്റിൽ ജോക്കർ എന്ന കഥാപാത്രത്തിന് ബാറ്റ്മാനോളം തന്നെ പ്രാധാന്യമുള്ളതായിരുന്നു. ശേഷം ജോക്കർ എന്ന കഥാപാത്രത്തിന് വേണ്ടിയുള്ള കാസ്റ്റിംഗിനായി തിരച്ചിൽ അവർ ആരംഭിച്ചു. ഇതിനായി നിരവധി ഓഡിഷനുകൾ അവർ നടത്തി. ഓഡിഷനിൽ നിരവധി പ്രമുഖ നടന്മാരും ഉൾപ്പെട്ടിരുന്നു. പക്ഷേ ചെറിയ ഒരു പ്രശ്നമുണ്ടായിരുന്നു. ഇത്രയും അധികം ഓഡിഷനുകൾ നടത്തിയിട്ടും തന്റെ മനസ്സിലുള്ള ജോക്കറെ ക്രിസ്റ്റഫർ നോളന് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. മാസങ്ങൾ കഴിഞ്ഞു. മഷിയിട്ട് നോക്കിയിട്ടും തന്റെ കഥാപാത്രമായ ജോക്കറിന് അനുയോജ്യമായ ഒരു നടനെ നോളന് കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. പിന്നീട് അവിചാരിതമായാണ് നോളൻ ഒരു സിനിമ കാണുവാനിടയാകുന്നത്. സിനിമയിലെ നായകൻ ഒരു ചെറുപ്പക്കാരനാണ്. എന്നാൽ ആ ചെറുപ്പക്കാരനിൽ എന്തോ ഒരു സവിശേഷത നോളൻ കണ്ടു. അങ്ങനെ നോളൻ അത് തീരുമാനിച്ചു. തന്റെ സിനിമയിലെ ജോക്കർ ഈ ചെറുപ്പക്കാരൻ തന്നെയാണ്. പക്ഷേ നോളൻ കരുതിയതുപോലെ അയാളെ കാസ്റ്റ് ചെയ്യൽ അത്ര എളുപ്പമായിരുന്നില്ല. സ്റ്റുഡിയോയിൽ നിന്നും വളരെ വലിയ സമ്മർദ്ദമാണ് നോളന് ലഭിച്ചത്. കാരണം മുൻപ് പുറത്തിറങ്ങിയ ബാറ്റ്മാൻ സിനിമകളിലെ ജോക്കർ കഥാപാത്രം അവതരിപ്പിച്ചത് പ്രമുഖരായ നായകന്മാരായിരുന്നു. ഒരു ബ്ലോക്ക് ബസ്റ്റർ സിനിമയുടെ 2-ാം ഭാഗത്തിൽ റിസ്ക് എടുക്കുവാൻ സ്റ്റുഡിയോ താൽപ്പര്യപ്പെട്ടിരുന്നില്ല. മാത്രവുമല്ല, അവരാരും തന്നെ മനസ്സിൽ കരുതിയ ഒരു ജോക്കർ ആയിരുന്നില്ല നോളൻ തിരഞ്ഞെടുത്ത ആ ചെറുപ്പക്കാരൻ.
എന്തിനേറെ പറയുന്നു. സിനിമയുടെ എഴുത്തുകാരനും തന്റെ സഹോദരനുമായ ജോനത്താൻ നോളൻ പോലും ക്രിസ്റ്റഫർ നോളന്റെ ഈ തീരുമാനത്തിൽ വിയോജിപ്പ് പ്രകടിപ്പിച്ചു. പക്ഷേ ഇത്രയും അധികം സമ്മർദ്ദമുണ്ടായിട്ടും നോളൻ തന്റെ തീരുമാനത്തിൽ നിന്നും ഒരടി പോലും പിന്നോട്ട് മാറിയില്ല. നോളന്റെ ഈ കടുംപിടുത്തത്തിൽ വാർണർ ബ്രോസ് സ്റ്റുഡിയോയ്ക്ക് വിട്ടുകൊടുക്കേണ്ടി വന്നു. അങ്ങനെ അവർ അത് തീരുമാനിച്ചു. ബാറ്റ്മാൻ രണ്ടാം ഭാഗത്തിലെ വില്ലൻ ആ ഒരു ചെറുപ്പക്കാരൻ തന്നെയാണ്, ഹീത്ത് ലെജർ എന്ന ആ ചെറുപ്പക്കാരൻ. ആരോടും സംസാരിക്കാത്ത, എന്ത് സംഭവിച്ചാലും ഒരു കൂസലുമില്ലാത്ത ഒരു സൈക്കോ കഥാപാത്രമായിരുന്നു ജോക്കർ. ജോക്കറെ തന്നിലേക്ക് ആവാഹിക്കുവാൻ ഹീത്ത് ശ്രമങ്ങൾ തുടങ്ങി. ജോക്കർ എന്ന കഥാപാത്രത്തെ അയാൾ ശരിക്കും ആഴത്തിൽ പഠിച്ചു. തന്റെ കഥാപാത്രം പൂർണ്ണതയിലെത്താനും ബാറ്റ്മാന്റെയും നോളന്റെയും ആരാധകരെ നിരാശപ്പെടുത്താതിരിക്കാനും വേണ്ടി എന്തും ത്യജിക്കാൻ ഹീത്ത് ഒരുക്കമായിരുന്നു. തയ്യാറെടുപ്പിനായി ഒരു ഹോട്ടൽ മുറിയിൽ ഒറ്റയ്ക്ക് താമസിച്ച് കഥാപാത്രമാകുന്നതിനുള്ള ശ്രമം ലെഡ്ജർ ആരംഭിച്ചു. അതിനായി അദ്ദേഹം 54 ദിവസത്തോളം ആ മുറിയിൽ മറ്റാരോടും കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ ഒറ്റയ്ക്ക് താമസിച്ചു. മാത്രവുമല്ല, തന്റെ ഉറക്കം 4 മണിക്കൂറാക്കി അദ്ദേഹം കുറച്ചു. ആ ദിവസങ്ങളിലെല്ലാം തന്നെ ലെഡ്ജർ ഒരു സൈക്കോ ആറ്റിറ്റ്യൂഡിലോട്ട് മാറുകയായിരുന്നു. അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം ഷൂട്ടിംഗ് ആരംഭിച്ചു. ഹീത്ത് ലെഡ്ജർ ജോക്കറായി അഭിനയിക്കുകയായിരുന്നില്ല, മറിച്ച് ജീവിക്കുകയായിരുന്നു. പൂർണമായും ജോക്കറായ ഹീത്ത് അതിന്റെ ഒരു ഭാഗം മാത്രം ക്യാമറയിൽ കാണിക്കുകയായിരുന്നു. തന്റെ മറ്റ് സിനിമകളെ പോലെ തന്നെ സംവിധായകൻ കട്ട് പറഞ്ഞിട്ടും കഥാപാത്രത്തിൽ നിന്നും ലെഡ്ജർ പുറത്തു വന്നിരുന്നില്ല. ബാറ്റ്മാൻ സീരീസിൽ മുൻകാലത്ത് ജോക്കറായി അഭിനയിച്ച നടന്മാരുടെ സ്വാധീനം ലെഡ്ജറിനെ ബാധിച്ചിരുന്നില്ല. ജോക്കർ എന്ന കഥാപാത്രത്തിന് പുതിയ ഒരു സ്റ്റൈലായിരുന്നു ഹീത്ത് ലെഡ്ജർ നൽകിയത്. അങ്ങനെ മാസങ്ങൾക്ക് ശേഷം സിനിമയുടെ ഷൂട്ടിംഗ് അവസാനിച്ചു. സെറ്റിലെ ക്രൂ മെമ്പേഴ്സ് എല്ലാവരും തന്നെ പരസ്പരം വിട പറഞ്ഞു. പക്ഷേ ജോക്കർ ഹീത്ത് ലെഡ്ജറിനോട് വിട പറഞ്ഞിരുന്നില്ല. സിനിമ കഴിഞ്ഞിട്ടും കഥാപാത്രത്തിൽ നിന്നും പുറത്തു വരുവാൻ ലെഡ്ജറിന് കഴിയുന്നുണ്ടായിരുന്നില്ല. 4 മണിക്കൂറിൽ കൂടുതൽ അദ്ദേഹത്തിന് ഉറങ്ങുവാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. ശേഷം നിരവധി ഡോക്ടർമാരെ അദ്ദേഹം കാണിക്കുവാൻ ആരംഭിച്ചു. പക്ഷേ ഉറക്ക ഗുളികകൾ എന്നതിനപ്പുറത്തേക്ക് ഡോക്ടർമാർക്കും ലെഡ്ജറെ സഹായിക്കുവാൻ കഴിഞ്ഞില്ല. പിന്നീടുള്ള ദിവസങ്ങളിൽ ഇത്തരം ഗുളികകളിൽ അദ്ദേഹം അമിതമായി അഭയം പ്രാപിക്കുവാൻ ആരംഭിച്ചു. ഒരു ഭയാനകമായ വാർത്തയുമായാണ് അന്ന് ന്യൂയോർക്ക് നഗരം ഉണർന്നത്. ഹീത്ത് ലെഡ്ജർ മരണപ്പെട്ടിരിക്കുന്നു. മരണകാരണം വ്യക്തമല്ല, മരുന്നുകളുടെ അമിത ഉപയോഗം എന്നാണ് ചില റിപ്പോർട്ടുകൾ. ആ വാർത്ത ബാറ്റ്മാൻ സിനിമ ക്രൂ മെമ്പേഴ്സിനെ ഞെട്ടിക്കുന്നതായിരുന്നു. ഹീത്തിന്റെ മരണം നോളനെയും ഏറെ വേദനിപ്പിച്ചിരുന്നു. സിനിമാ ലോകത്തിന് നികത്താനാവാത്ത നഷ്ടമായിരുന്നു ഹീത്തിന്റെ അകാല മരണം. ഒരു അതുല്യ പ്രതിഭയുടെ വൻ തുടക്കമാകാനിരുന്ന സിനിമയെന്നായിരുന്നു ആ സിനിമയെ അവർ കണ്ടത്. നിർഭാഗ്യവശാൽ അത് അവസാന സിനിമയായി മാറി. അങ്ങനെ നോളന്റെ ബാറ്റ്മാൻ ചിത്രത്തിന്റെ രണ്ടാം ഭാഗമായ ഡാർക്ക് നൈറ്റ് റിലീസ് ചെയ്തു. പ്രേക്ഷകരുടെ മനസ്സിൽ വലിയൊരു സ്ഥാനമാണ് സിനിമ നേടിയത്. നോളൻ കണക്കുകൂട്ടിയതുപോലെ തന്നെ ജോക്കർ എന്ന കഥാപാത്രം ഹീത്ത് ലെഡ്ജർ അതിശയകരമായ രീതിയിൽ അവതരിപ്പിച്ചിരുന്നു. പക്ഷേ ജോക്കറെ പറ്റിയുള്ള നോളന്റെ ചില കണക്കുകൂട്ടലുകൾ അവിടെ തെറ്റിയിരുന്നു. നോളൻ കണക്കുകൂട്ടിയതിൽ നിന്നും വളരെയധികം മുകളിലായിരുന്നു ഹീത്ത് ലെഡ്ജറിന്റെ ജോക്കർ. നായകനേക്കാൾ കൂടുതൽ ചർച്ചയാകുകയായിരുന്നു സിനിമയിലെ ആ വില്ലൻ. മറ്റ് ജോക്കറുകളെക്കാൾ മികച്ച ജോക്കർ ആയിരുന്നില്ല ഹീത്ത് ലെഡ്ജർ. ഹീത്ത് ലെഡ്ജർ ആയിരുന്നു ജോക്കർ. തുടർന്ന് ഓസ്കാർ പുരസ്കാരമടക്കം 12 പുരസ്കാരങ്ങളാണ് ലെഡ്ജർ സ്വന്തമാക്കിയത്. ഓസ്കാറിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിരുന്നു ഒരു വില്ലൻ കഥാപാത്രത്തിന് ഓസ്കാർ ലഭിക്കുന്നത്. കോടാനുകോടി സിനിമാ പ്രേക്ഷകരുടെ മനസ്സിൽ ഇന്നും ഹീത്ത് ലെഡ്ജർ ജീവിക്കുന്നുണ്ട്, ജോക്കർ എന്ന കഥാപാത്രത്തിലൂടെ. And the Oscar goes to Heath Ledger in The Dark Knight.